കേരള ബാങ്ക് ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് ഇൻ ദ ഇയർ 1973. 1973 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്തത് ആരാണ്? ഏത് ഗവൺമെൻറ്റാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ മൂന്ന് പോയിൻറ്റും ഇതിൽ നിന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ സൊസൈറ്റി വിച്ച് ഈസ് പെർമിറ്റഡ് ടു ഗീവ് ഡിവിഡൻഡ് ടു ഇറ്റ്സ് നോമിനൽ മെമ്പേഴ്സ്. നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്ന സൊസൈറ്റി ഏതാണ്? എ മാർക്കറ്റിംഗ്, ബി ക്രെഡിറ്റ്, സി കൺസ്യൂമർ, ഡി കേരള ബാങ്ക്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, കേരള ബാങ്ക് ആണ് ആൻസർ. നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയുന്ന സൊസൈറ്റി ഏതാണ്? കേരള ബാങ്ക് ആണ്. സിമ്പതൈസർ മെമ്പർഷിപ്പ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ഡേഷ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്പെഷ്യാലിറ്റിയാണ് സിമ്പതൈസർ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്പെഷ്യാലിറ്റിയാണ് സിമ്പതൈസർ മെമ്പർഷിപ്പ്. ദ മാക്സിമം എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ് ടു ബി ഗിവൺ ടു എ മെമ്പർ ഓഫ് കോപ്പറേറ്റീവ്സ് അണ്ടർ മെമ്പർ റിലീഫ് സ്കീം ഈസ് 50,000. മെമ്പർ റിലീഫ് സ്കീമിൻ്റെ കീഴിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ്, അതായത് മാക്സിമം സഹായം എന്ന് പറയുന്നത് 50,000 രൂപയാണ്. കേരഫെഡ് ഈസ് എ ഡാഷ് സൊസൈറ്റി. കേരഫെഡ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സൊസൈറ്റിയാണ്? ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണോ, അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണോ, ആഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണോ, അല്ലെങ്കിൽ ഇതൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി ആണ്, കേരഫെഡ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സൊസൈറ്റിയാണ്? അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ് കേരഫെഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫേസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഈസ് നൗ ഇംപ്ലിമെൻറ്റിംഗ് ഇൻ ദ റവന്യൂ ഡിസ്ട്രിക്റ്റ് ഓഫ് ഇടുക്കി, പാലക്കാട് ആൻഡ് ഡാഷ്. ആൻസർ തൃശ്ശൂരാണ്. അപ്പോൾ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ സെക്കൻഡ് ഫേസ്, സെക്കൻഡ് സ്റ്റേജ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ സെക്കൻഡ് ഫേസ്, രണ്ടാം ഘട്ടം ഇംപ്ലിമെൻ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ റവന്യൂ ഡിസ്ട്രിക്റ്റിലാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? ഇടുക്കി, പാലക്കാട്, തൃശ്ശൂർ എന്നീ മൂന്ന് റവന്യൂ ഡിസ്ട്രിക്റ്റുകളിലായിട്ടാണ് നമ്മളുടെ ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു SPCS? SPCSമായി റിലേറ്റ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എ പ്രൈമറി സൊസൈറ്റി, ബി ഇന്ത്യൻ പ്രസ്, സി നാഷണൽ ബുക്ക് സ്റ്റോൾ, ഡി ഫെഡറൽ സൊസൈറ്റി. അതിൽ റിലേറ്റ് ചെയ്യാത്തത് ഓപ്ഷൻ ഡി ആണ്, ഫെഡറൽ സൊസൈറ്റിയാണ്. ബാക്കി പ്രൈമറി സൊസൈറ്റി, ഇന്ത്യ പ്രസ്, നാഷണൽ ബുക്ക് സ്റ്റോൾ ഇതെല്ലാം എന്തുമായി റിലേറ്റഡ് ആണ്? SPCSമായിട്ട് റിലേറ്റഡ് ആണ്. ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ, ആരാണ് ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ ARDB ആണ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഡിസ്ചാർജ്ഡ് വൗച്ചർ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദ സ്കീം കെയർ കേരള ഈസ് എ കോമ്പിനേഷൻ ഓഫ് 3 സബ് പ്രോഗ്രാംസ് സച്ച് ആസ് കെയർ ഹോം, കെയർ ലോൺ ആൻഡ് കെയർ ഗ്രേസ്. അതായത് നമ്മൾ കേരളത്തിലെ കോപ്പറേറ്റീവ് മേഖലയിലൊരു സ്കീമാണ് കെയർ കേരള എന്ന് പറയുന്നത്. ഈ കെയർ കേരള ഏതൊക്കെ ഒരു മൂന്ന് സ്കീം കമ്പൈൻ ചെയ്തിട്ടാണ് കെയർ കേരള എന്നൊരു ഒറ്റ സ്കീം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ മൂന്ന് സ്കീംസ് ഏതൊക്കെയാണ്? കെയർ ഹോം, കെയർ ലോൺ ആൻഡ് കെയർ ഗ്രേസ്. ഫ്രം എമംഗ് ദി ഫോളോയിങ് വിച്ച് വൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്? കൈരളി, ബി സുരഭി, സി ത്രിവേണി, ഡി ഒപ്റ്റിക്സ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, സുരഭി ആണ് നമ്മളുടെ കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി റിലേറ്റഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഇതിൽ ഏതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി? NCDC, NDDB, NCCF, NCCT. ഏതാണതിൽ? ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി ആണ് ഇതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് NCCFൻ്റെ ഫുൾ ഫോം? നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അതാണ് NCCFൻ്റെ ഫുൾ ഫോം. എന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. NCCFൻ്റെ കറൻറ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീ വിശാൽ സിംഗ് ആണ്. ആരാണ്? വിശാൽ സിംഗ് ആണ് NCCFൻ്റെ കറൻറ്റ് ചെയർമാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെൻട്രൽ സൊസൈറ്റി? താഴെ പറയുന്നതിൽ ഏതാണ് സെൻട്രൽ സൊസൈറ്റി ആയിട്ടുള്ളത്? എ RCMPU,
ബി എൻ ഡി ഡി ബി സി കേരള ബാങ്ക് ഡി നൺ ഓഫ് ദി അബോ ആൻസർ ഓപ്ഷൻ എ ആണ് ആർ സി എം പി യു ആണ് സെൻട്രൽ സൊസൈറ്റി എന്താണ് ആർ സി എം പി യു റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ നെക്സ്റ്റ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പെർമിറ്റഡ് ടു ഇഷ്യൂ ഇസ് കോൾഡ് അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ അതായത് മെമ്പേഴ്സിന് കൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മെമ്പേഴ്സിന് ഷെയർ എടുക്കാൻ വേണ്ടി ഇഷ്യൂ ചെയ്യാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലിന് എന്താണ് പറയുന്നത് എന്താ പറയുക ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത് അതായത് ഒരു സൊസൈറ്റിക്ക് സൊസൈറ്റിയുടെ ബയലോ പ്രകാരം 10 ലക്ഷം രൂപ വരെയാണ് മാക്സിമം ക്യാപിറ്റലായിട്ട് കൊണ്ടുവരാൻ ഒരു സൊസൈറ്റിക്ക് സാധിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മാക്സിമം 10 ലക്ഷം രൂപ വില വരുന്ന ഷെയർസാണ് മറ്റേ മെമ്പേഴ്സിന് കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഈ 10 ലക്ഷത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സൊസൈറ്റിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതായത് 10 ലക്ഷം വരെയുള്ള ഷെയർ മാത്രമേ ആർക്ക് കൊടുക്കാൻ പറ്റൂ മെമ്പേഴ്സിന് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റൂ ഓക്കെ അതിനെയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോയർ ടെക്നോളജി സെറ്റ് എവിടെയാണ് ബാംഗ്ലൂരിലാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോയർ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബാംഗ്ലൂർ നെക്സ്റ്റ് കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നിലവിൽ വന്നത് 15th February 1969 ആണ് ഫെബ്രുവരി 15, 1969 കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വന്നത് ഓർത്തിരിക്കാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം അതായത് ഒരു നിരാശകാമുകനുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ എത്ര വയസ്സുണ്ട് 69 വയസ്സുണ്ട് ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ വർഷത്തിലും നമ്മുടെ വാലൻ്റൈൻസ് ഡേ എന്നാണ് ഫെബ്രുവരി 14 അപ്പോൾ വാലൻ്റൈൻസ് ഡേ കഴിഞ്ഞ നെക്സ്റ്റ് ഡേ എല്ലാ വർഷവും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ബി ഡി വലിക്കാറുണ്ട് 69 വയസ്സുള്ള നിരാശാകാമുകൻ എല്ലാ വർഷവും ഫെബ്രുവരി 15 എന്ത് ചെയ്യുന്നു വാലൻ്റൈൻസ് ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ദിവസം ബി ഡി വലിക്കാറുണ്ട് അപ്പോൾ നമുക്കെന്ത് ഓർത്തിരിക്കാം അതെന്താണ് കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സൊസൈറ്റി എന്നാണ് നിലവിൽ വന്നത് 15th February 1969 നെക്സ്റ്റ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് സെറ്റ് അപ്പ് ആ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഫ്രം എവിടെ നിന്നാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്തുണ്ടാക്കുന്നത് റിഡംഷൻ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഏതിൽ നിന്നാണ് ലോൺ കളക്ഷൻ നിന്നാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്ന് പറയുന്നത് എന്താണ് അതൊരു തരം സിങ്കിങ് ഫണ്ടാണ് എന്താണത് അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട് ചില സമയത്ത് കടപ്പത്രം ഡിബഞ്ചറായിട്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് ക്യാപിറ്റൽ ഫോം ചെയ്യാറുണ്ട് ഇങ്ങനെ കഴിയുന്ന സമയത്ത് ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക പറയുന്നത് സൊസൈറ്റിയെ സംബന്ധിച്ച് അതൊരു ലോണ് ലയബിലിറ്റിയാണ് സോ ആ ലയബിലിറ്റി അവർ കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട് ഈ സൊസൈറ്റികൾ ഒരു ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഫണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്ന് പറയുന്നത് അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എവിടെ നിന്നാണ് ഈ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ലോൺ കളക്ഷനിൽ നിന്നാണ് അത് ഓർത്തിരിക്കുക ടിപ്പ് പറഞ്ഞുതരാം ഇതെന്താണ് ഒരു ബാങ്കാണ് അല്ലേ ഒരു ബാങ്കാണ് ബാങ്കിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വരുമാനം എന്തെന്ന് കിട്ടുക ലോൺ റിക്കവറിയിൽ നിന്നാണ് കിട്ടുക സോ ഈ വരുമാനത്തിൻ്റെ ഒരു പോർഷൻ അവരെന്ത് ചെയ്യുന്നുണ്ട് റിഡംഷൻ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലേക്ക് മാറ്റിവെക്കുന്നു ഇങ്ങനെ ഒരു ഷോർട്ടായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് റിഡംഷൻ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഏതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നു ലോൺ കളക്ഷനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നു ഓക്കെ നെക്സ്റ്റ് ഇൻ ഔട്ട് റൈറ്റ് പർച്ചേസ് സിസ്റ്റം ദി സൊസൈറ്റി മേക്ക് ഡാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ മെമ്പേഴ്സ് ബൈ ഓഫറിംഗ് റൂൾ ഇൻ മാർക്കറ്റിംഗ് പ്രൈസ് അതായത് ഔട്ട് റൈറ്റ് പർച്ചേസ് സിസ്റ്റത്തിൽ സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട് അവർ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാർക്കറ്റ് ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റിൽ എത്രയാണോ ആ സാധനത്തിന് പൈസ വരുന്നത് ആ പൈസ ബൈ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് ക്രെഡിറ്റിനല്ല ക്യാഷ് കൊടുത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അവർ മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ എത്ര പൈസയാണോ അതേ പൈസ റൊക്കം കൊടുത്ത് അവരെന്ത് ചെയ്യുന്നു പർച്ചേസ് ചെയ്യുന്നുണ്ട് അതിനെയാണ് എന്ത് പറയുന്നത് ഔട്ട് റൈറ്റ് പർച്ചേസ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഇൻ ഔട്ട് റൈറ്റ് പർച്ചേസ് സിസ്റ്റം സൊസൈറ്റി മേക്ക് ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ മെമ്പേഴ്സ് ബൈ ഓഫറിംഗ് റൂൾ ഇൻ മാർക്കറ്റിംഗ് പ്രൈസ് ഓക്കെ നെക്സ്റ്റ് ന്യൂട്രിക്കോ ന്യൂട്രിക്കോ ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ റബ്കോ റബ്കോ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലിൻ്റെ ബ്രാൻഡ് നെയിമാണ് ന്യൂട്രിക്കോ എന്ന് പറയുന്നത്
നെക്സ്റ്റ് ദ ലേബർ കോളനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡാഷ് ഇൻ അമേരിക്ക അറ്റ് ന്യൂ ഹാർമണി. ആരാണ്? റോബർട്ട് ഓവൻ ആണ് അമേരിക്കയിൽ ലേബർ കോളനി എസ്റ്റാബ്ലിഷ് ചെയ്തത്. അമേരിക്കയിലെ ന്യൂ ഹാർമണിയിലാണ് ലേബർ കോളനി നിലവിൽ വന്നത്. നെക്സ്റ്റ്, ഫ്രം എമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് മാഗസിൻ? എ കോപ്പറേറ്റീവ് ജേണൽ, ബി കോപ്പറേറ്റർ, സി ദ കോപ്പറേറ്റർ, ഡി സഹകരണ വീതി. ആൻസർ ഓപ്ഷൻ ബി ആണ്, കോഓപ്പറേറ്റർ ആണ്. ചിലർക്ക് മാറിപ്പോവാൻ ദ കോഓപ്പറേറ്റർ തോന്നാം, പക്ഷേ ആക്ച്വലി യഥാർത്ഥത്തിൽ ആൻസർ ഏതാണ്? കോഓപ്പറേറ്റർ ആണ്. അപ്പോൾ മാറിപ്പോവാതെ ശ്രദ്ധിക്കുക.